السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحابه أجمعين. أما بعد، പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ നിർവഹിക്കുന്നവരാണ് നമ്മളെല്ലാം. നമ്മുടെ ഭൗതികമായതും പാരത്രികവുമായ ഒരുപാട് ആഗ്രഹങ്ങൾ നിരന്തരമായി അള്ളാഹുവിനോട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞ് മറ്റൊരു ലോകത്തേക്കുള്ള പ്രവേശനമാകുന്ന നമ്മുടെ മരണം എന്ന കവാടം, ആ മരണം വരുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാനുള്ള ഒരു പ്രാർത്ഥന ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ പ്രത്യേകിച്ചും തൻ്റെതായ ആഗ്രഹങ്ങൾ ചോദിക്കുന്നതോടൊപ്പം പാരത്രിക ജീവിതത്തിലെ സുഖങ്ങൾക്ക് വേണ്ടിയും അവിടെയുള്ള സമാധാനത്തിന് വേണ്ടിയും ചോദിക്കുന്നതോടൊപ്പം തന്നെ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ അഥവാ മരണം സംഭവിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാനുള്ള ഒരു തൗഫീഖിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടവരാണ് സത്യവിശ്വാസികളായ നമ്മളെല്ലാം. സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇമ്രാനിലെ 193-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളുടെ ചില പ്രാർത്ഥനകൾ നമുക്ക് അറിയിച്ചു തരുന്നു. റബ്ബന ഇന്നന സമിഅന മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനു ബിറബ്ബികും ഫആമന്ന റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്ന സയ്യിആതിന വതവഫ്ഫന മഅൽ അബ്റാർ. ഈ ആയത്തിന്റെ അർത്ഥം, ഞങ്ങളുടെ രക്ഷിതാവേ, സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുവിൻ എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവേ, അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പൊറുത്തു തരികയും ഞങ്ങളുടെ തിന്മകൾ ഞങ്ങളിൽ നിന്ന് നീ മായ്ച്ചു കളയുകയും ചെയ്യണമേ. പുണ്യവാന്മാരുടെ കൂട്ടത്തിലായി ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. ഇതിൽ അവസാനമായിട്ട് പറയുന്ന വാചകം വതവഫ്ഫന മഅൽ അബ്റാർ, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചതിന് ശേഷം, തൻ്റെ പാപമോചനത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ചോദിച്ചതിന് ശേഷം ഏറ്റവും അവസാനമായി കൊണ്ട് പറയുന്നത് വതവഫ്ഫന മഅൽ അബ്റാർ, പുണ്യവാന്മാരുടെ കൂട്ടത്തിലായി ഞങ്ങളെ നീ മരിപ്പിക്കണം എന്നുള്ളതാണ്. ഇതൊരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയായിട്ട് ഉണ്ടാവണം. പ്രത്യേകിച്ച് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മഹാനായ കലീമുല്ലാഹ് മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മുഅ്ജിസത്തുകൾ കണ്ട് ഇസ്ലാം സ്വീകരിച്ചവരായ ആളുകൾ അദ്ദേഹത്തെ ആദ്യഘട്ടത്തിൽ എതിർക്കുകയും എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകിയ മുഅ്ജിസത്തുകൾ ബോധ്യപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ചവരായ ആ സിഹ്ര് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ മജീഷ്യന്മാരായ ആളുകൾ, അവർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ഫിർഔൻ അവരെ കൊലപ്പെടുത്താനായി അവരുടെ കൈകാലുകൾ ഛേദിക്കാനായി തുനിഞ്ഞിറങ്ങിയ സമയത്ത് അവർ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇന്ന ഇല റബ്ബിന മുൻകലിബൂൻ വമാ തൻഖിമു മിന്ന ഇല്ല അൻ ആമന്ന ബിആയാത്തി റബ്ബിന ലമ്മാ ജാഅത്തിന റബ്ബന അഫ്രിഗ് അലൈന സബ്റൻ വതവഫ്ഫന മുസ്ലിമീൻ. വിശുദ്ധ ഖുർആൻ സൂറത്തു ആറാഫിലെ 125-126 ആയത്തുകൾ. ഈ ആയത്തുകളിൽ കാണുവാൻ സാധിക്കുന്നത്, അതിലെ അവസാനത്തെ വാചകം അവർ നടത്തുന്ന പ്രാർത്ഥനയിൽ കാണുവാൻ സാധിക്കുന്നത്, അവർ പറയുന്നു ഞങ്ങളെ നീ മുസ്ലിങ്ങളായിക്കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യണമേ. ഏറെ ഗൗരവത്തോടുകൂടിയുള്ള ഒരു വാചകമാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറത്തു യൂസുഫിലെ 101-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. അതിന്റെ അവസാനത്തിൽ പറയുന്നു തവഫ്ഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, ഞങ്ങളെ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ. മഹാനായ ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണെന്ന് നമ്മൾ മറക്കാതിരിക്കുക. നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ഭാഗം മരണത്തിന്റെ ആ ഒരു സമയത്ത് മുസ്ലിമായി ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി തൗഹീദോടുകൂടി മരിക്കാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ് നേർവഴി, ഒരു ഓൺലൈൻ പഠന സംരംഭം. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.